സഖാക്കളെ മാത്രമല്ല ഈ നാടിൽ രക്തസാക്ഷിത്വം വഹിച്ച ഓരോരുത്തരോടും നമുക്ക് ബഹുമാനമാണ്. ഈ പറയുന്ന കഴിഞ്ഞ മാസം മണിപ്പൂർ സംഘപരിവാർ ആൾക്കാർ തല്ലിക്കൊന്ന ക്രിസ്ത്യൻ മനുഷ്യരല്ലേ, സാധാരണപ്പെട്ട മനുഷ്യർ, അവരും രക്തസാക്ഷികളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരാശയത്തിന് വേണ്ടി നിന്ന് ആ ആശയം പ്രചരിപ്പിക്കാൻ പറ്റാതെ വരുമ്പം, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും പറ്റാതെ തല്ലിക്കൊല്ലപ്പെടുമ്പം അവരെ രക്തസാക്ഷികളായിട്ട് പരിഗണിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ പഠിപ്പിച്ചിരിക്കുന്ന വിവേകം, എന്നെ പഠിപ്പിച്ചിരിക്കുന്ന അക്കാഡമിക്സ് എന്നോട് അതാ പറയുന്നത്. അവരൊക്കെ വെല്ലോന്റെയും കത്തികൊണ്ട് തന്നെ ചത്തതാണ്. ഇദ്ദേഹത്തിന് പറയും മരിച്ചതെന്നും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രയോഗമാണ് അല്ലേ? വെല്ലോറിനെ കത്തികൊണ്ട് കുത്തി വെല്ലോരും കൊന്ന എത്ര പേരെയാണ് മണിപ്പൂരിൽ കൊന്നു കളഞ്ഞത്? എല്ലാവരും വെല്ലോന്റെ കൈകൊണ്ടല്ലേ തീർന്നത്? നമ്മൾ അങ്ങനാണോ എടുക്കേണ്ടത്? അങ്ങനാണോ ഈ രാജ്യം അതിനെ കാണേണ്ടത്? ഇവർക്ക് പ്രശ്നം മണിപ്പൂരിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പം ഇവിടെ കുറച്ചുപേര് വന്നിരുന്ന് സംസാരിക്കുന്ന കേട്ടു. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ അത് പഠിക്കട്ടെ. മണിപ്പൂരിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അത് സംഘപരിവാർ തന്നെ ചെയ്തതാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ വരണം. എന്തൊക്കെ പറഞ്ഞു ഇവിടെ ഹിപ്പോക്രാറ്റിക്? ആരായിരുന്നു അപ്പം? ആരായിരുന്നു ഹിപ്പോക്രാ? എന്നെ കേൾക്കുന്നവർക്കറിയാമല്ലോ ആരായിരുന്നു ഹിപ്പോക്രാറ്റിക് ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ ബിഹേവ് ചെയ്തെന്ന്. മിണ്ട ശബ്ദം നേരെ വന്നില്ല. അണ്ണാക്കി പിണ്ണാക്കിയിരിക്കായിരുന്നു ഇവരുടെ അണ്ണാക്കിൽ പിണ്ണാക്ക്. ഇപ്പൊ പറഞ്ഞല്ലോ കേരളത്തിൽ ഞങ്ങൾ പറയും, കേരളത്തിൽ പറയും. കാര്യം കേരളത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. മണിപ്പൂരിൽ പറയാൻ പറ്റിയില്ല. പറ്റിയോ? പാവപ്പെട്ട മനുഷ്യരെ പലർക്കും പറയാൻ പറ്റിയിട്ടില്ല ഈ നാട്ടിൽ. ഇത് അടിസ്ഥാനപരമായി നട്ടലൊടിഞ്ഞ് നശിപ്പിച്ചു കിടക്കണം. ഇതിന്റെ ലക്ഷ്യം എന്താ? ദേവസഹായം പിള്ള അദ്ദേഹം ജീവൻ കൊടുത്ത ട്രാവൻകൂർ ഇത് കൊന്നുകളഞ്ഞാണ്, സ്റ്റേറ്റ് കൊന്നുകളഞ്ഞാണ്. അദ്ദേഹം മാർട്ടിയറല്ലായിരുന്നോ? അദ്ദേഹം രക്തസാക്ഷിയല്ലായിരുന്നോ? ഈ പറയുന്ന എവിടെ വരെ നമുക്ക് എത്തിക്കാം? ഏത് ലെവലിലേക്ക് എത്തിക്കാം? രാജീവ് ഗാന്ധിയുടെ പേര് പറഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മോശമായ രീതിയിൽ അന്തരീക്ഷത്തിൽ വന്ന ആൾക്കാരിൽ നിന്ന് അങ്ങനെ മരിച്ചവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കറക്റ്റ് ചെയ്തോ ഇതുവരെ? കറക്റ്റ് ചെയ്തോ? ഒരാള് ഒരു ജാഥയ്ക്ക് മുന്നിൽ നിന്ന് പ്രകടനം നടത്തുമ്പോൾ ചിലപ്പം അടിയുണ്ടാകാം, ഓടും. അത് മനുഷ്യന് വേദന എടുക്കുമ്പം ഓടും. അവന് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ ഓടും. അവന്റെ വീട്ടിൽ കുട്ടികളും മക്കളും അമ്മൂമ്മമാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവനെ കഴിഞ്ഞ് ജീവിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ഓടും. അവൻ പാലത്തേ നിന്ന് വേണമെങ്കിൽ ജീവന് വേണ്ടി ചാടും. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും അപഹാസ്യമാക്കി മാറ്റാനുള്ള അന്തരീക്ഷം ഉണ്ടല്ലോ. അത് ഏത് പിതാവ് പറഞ്ഞാലും പിതാവിനെക്കാട്ടിലും മൂത്ത ആള് പറഞ്ഞാലും ഇവിടെ ഒന്നും അംഗീകരിക്കാൻ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നു വിചാരിക്കല്ലേ. അത് ഇവർക്ക് ധാരണയുണ്ട്. ഇതിനൊന്നും മറുപടി പറയരുത്, മറുപടി പറഞ്ഞേ പോകൂ. ഈ നാടിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ചുനാൾ. ഇത് ചുമ്മാ അതുള്ള കളിയല്ല. ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം എഴുന്നേറ്റ് വന്ന് ചുമ്മാതെ ഒരു മണ്ടത്തരത്തിന്റെ പേരിൽ പറയുന്നതല്ല. വളരെ കാലിബ്രേറ്റ് ചെയ്ത് വളരെ തോട്ട്ഫുൾ ആയിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്നുള്ള ആശയം കൃത്യമായി വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനും ഇതിനെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ കൂട്ടിയ ഒരു ജാഥയ്ക്ക് വിളിച്ചാൽ എത്ര പേര് വരും? നിങ്ങളുടെ ശക്തി പ്രകടനം നിങ്ങൾ കാണിച്ചുകഴിഞ്ഞാൽ ഒരു 4-3-7 പേര് വരും. അതാ നിങ്ങളുടെ ശക്തി പ്രകടനം. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കൊല്ലപ്പെട്ടവരുണ്ടല്ലോ, ഈ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി എത്ര മണിക്കൂർ വേണമെങ്കിൽ വഴിയിലിറങ്ങി കൊടയില്ലാതെ വെയിൽ കൊണ്ട് മഴയത്ത് നിൽക്കാൻ പറ്റുന്ന ലക്ഷങ്ങൾ ഈ നാട്ടിലുണ്ട്. അപ്പോഴാണ് 4-3-7 പേരുള്ള ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് മലത്തു വന്ന്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ അടിമത്വത്തിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഏത് അർത്ഥത്തിലാണ്, ഏത് തലത്തിലാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ശരി.